ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കാണുന്ന രീതിയിലുള്ള ഫോൾഡർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മൗസിനെ കൊണ്ടുപോയതിനു ശേഷം അവിടെ നമുക്ക് ഒരു ഖാലിയായിട്ടുള്ള, അതായത് എംപ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് പോയതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ കാണും. ഇവിടെ പോയതിന് ശേഷം മുകളിൽ ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷന്, ഇത് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഷോ മോർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഫോൾഡർ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയൊരു ഫോൾഡർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ രീതിയിൽ നമുക്ക് ഇവിടെ ഫോൾഡർ നമ്മൾ ഉണ്ടാക്കി. ഇനി ഫോൾഡറിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ നമ്മൾ ഒരു പേര്, നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് അടിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു പേര്, അതായത് നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ചേഞ്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് മൗസിനെ കൊണ്ടുപോയിട്ട് പുറത്ത് പോയി എന്നാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു ഫോൾഡറിന് ഞാൻ ഉദാഹരണം ഇത് എടുക്കുക. എടുത്തതിന് ശേഷം ഫോൾഡറിന് നമ്മൾ പേര് ഇവിടെ അടിച്ചു കൊടുത്തു. പേര് അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് സേവ് ആക്കണമെങ്കിൽ നമുക്ക് പുറത്ത് പോയിട്ടതിന് ശേഷം മൗസിനെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് പുറത്ത്, അതായത് ഒരു ഡിസ്പ്ലേയിൽ, അതായത് സ്ക്രീനിൽ ഉണ്ടാക്കുന്ന രീതി. ഇനി നമുക്ക് ഒരു പി സിയിൽ പോയതിന് ശേഷം, അതായത് ഡെസ്ക് ടോപ്പോ അല്ലെങ്കിൽ പിന്നെ ഡൗൺലോഡോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഹോമിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് എങ്ങനെ നമുക്ക് ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ പറ്റുമെന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത ആ രീതി തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ട്രിക്ക്, അതായത് മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ പേര് ചേഞ്ച് ചെയ്തു. അതിനുശേഷം പുറത്ത് കൊണ്ടുപോയിട്ട് മൗസിന് തന്നെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം ന്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ പോയതിന് ശേഷം നമ്മൾ ഫോൾഡറിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് പുതിയൊരു ഫോൾഡർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇത് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ ജസ്റ്റ് നമ്മൾ അതിൻ്റെ പേര് അടിച്ചു കൊടുത്തു, അതായത് പേര് നമ്മൾ ചേഞ്ച് ചെയ്തു. ഓട്ടോമാറ്റിക് നമുക്ക് വരുന്നത് ഫോൾഡർ ഒന്ന്, ഫോൾഡർ രണ്ട്, ഫോൾഡർ മൂന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേര് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു വേറൊരു മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ചെറിയ കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അതായത് സ്പീഡില്ലാതെ രീതിയിൽ ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അതിനുശേഷം ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഫോൾഡറിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാം ഡിലീറ്റിൻ്റെ. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ ഫയലെ നമുക്ക് ഡിലീറ്റ് ആക്കാം, ഫയലല്ല ഫോൾഡർ നമുക്ക് ഡിലീറ്റ് ആക്കാൻ കഴിയുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എവിടെ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ ഡൗൺലോഡ് നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് പോയതിനു ശേഷം ന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോസിൻ്റെ അവിടെ പോയതിനു ശേഷം ന്യൂ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് വീഡിയോസിൻ്റെ അവിടെ നമുക്ക് ഒരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ്, അതായത് ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഷോർട്ട് കട്ട് ആക്കുന്നതിന് വേണ്ടി, അതായത് പെട്ടെന്ന് നമുക്ക് ഒരു ഫോൾഡർ ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് പറ്റും? അതിന് വേണ്ടി നമ്മൾ കുറച്ച് കീവേഡ്, അതായത് കീകൾ ഉപയോഗിക്കും. അതാണ് കൺട്രോളും അതുപോലെ തന്നെ ഷിഫ്റ്റും പ്ലസ് എന്ന് എന്ന് പറഞ്ഞ ബട്ടണ്. കൺട്രോളും ഷിഫ്റ്റും പിന്നെ എൻ എന്ന് പറഞ്ഞ ബട്ടണ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഫോൾഡർ ഓപ്പൺ ആവുന്നതാണ്. ഇനി നമുക്ക് ചിലപ്പോൾ ഈ രണ്ട് മൂന്ന് ബട്ടണ് അമർത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫോൾഡർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൺട്രോൾ ഷിഫ്റ്റ് ഒരു വിരൽ, അതായത് രണ്ട് വിരൽ കൊണ്ട് അമർത്തി വെച്ചതിന് ശേഷം എൻ എന്ന് പറഞ്ഞ ബട്ടൺ വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ അമർത്തിയാൽ ചിലപ്പോൾ വർക്കിംഗ് ആവും. ഓക്കെ, ഇത് എപ്പോഴും അല്ല, ചിലപ്പോൾ വർക്കിംഗ് ആവില്ല. അതുകൊണ്ടാണ് ഈ മെത്തേഡ്, അതായത് രണ്ട് ബട്ടൺ കൺട്രോൾ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം എൻ എക്സ്ട്രാ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ഒക്കെ മൂന്ന് ഒന്നിച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓപ്പൺ ആവും, ചിലപ്പോൾ ഓപ്പൺ ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം റീനെയിം ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റ് ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു റീനെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞെന്നുള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന മെത്തേഡ്, അതായത് സ്ക്രീനിൽ നമുക്ക് എളുപ്പം നമുക്ക് എങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതും പറഞ്ഞതും. ഓക്കെ, ഇനി നമുക്ക് ഒരു പി സി, അതായത് ഡെസ്ക് ടോപ്പ് ഉള്ളിലായിട്ട് ഏതെങ്കിലും ഒരു ഫയൽ എടുത്ത, ഫയലല്ല ഏതെങ്കിലും ഒരു ഡെസ്ക് ടോപ്പ് അതായത് ലൊക്കേഷൻ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ഉള്ളത്. കൺട്രോൾ ഷിഫ്റ്റ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞൊരു ബട്ടണ്, ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, ഓരോ ഫോൾഡർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് അതായത് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒരു ഫോൾഡർ ഉണ്ടാവും. ഇനി നമുക്ക് ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഫോൾഡർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡെസ്ക് ടോപ്പ് എന്ന ഒരു ലൊക്കേഷനിൽ അവിടെ നമ്മളൊരു ന്യൂ ഫോൾഡർ ഉണ്ടാക്കി, അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫോൾഡർ,
അതുപോലെ തന്നെ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം വേറൊരു ഫോൾഡർ, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം വേറൊരു ഫോൾഡർ, അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ ഫോൾഡർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഈ ചെറിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്.